ഹായ് ഗൈസ് നമസ്കാരം ഞാൻ ഇന്നൊരു നിർണായകമായിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ക്രിക്കറ്റിനെ കുറിച്ചാണ് അപ്പോൾ നമ്മുടെ സുരേഷ് റെയ്നയല്ലേ ചെന്നൈ സൂപ്പർ കിങ്സ് അതുപോലെ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന സുരേഷ് റെയ്ന ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻ അപ്പോൾ റെയ്ന ഈ സീസണിൽ ഐ പി എൽ കളിച്ചിട്ടില്ല അപ്പോൾ സുരേഷ് റെയ്ന എന്നേക്കുമായി ചെന്നൈ ടീമിൽ നിന്നും പുറത്ത് എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട് ആ നിർണായകമായ സൂചന നൽകിയത് നമ്മുടെ മഹേന്ദ്രൻ സിംഗ് ധോണിയാണ് അടുത്ത വർഷത്തെ ഐ പി എല്ലിൽ താൻ കളിക്കാനുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരായ ആ കളിയിൽ ടോസ് നേടിയപ്പോൾ ധോണി പറഞ്ഞിരുന്നു അത് ആരാധകരെ വല്ലാണ്ട് സന്തോഷത്തിലായിത്തീരുന്നു ഈ മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം സംസാരിക്കവേ വരും സീസണിൽ ചെന്നൈ ടീമിൽ സംഭവിക്കാൻ പോകുന്ന വലിയ മാറ്റത്തെക്കുറിച്ച് ധോണി സൂചന നൽകിയിട്ടുണ്ടായിരുന്നു അടുത്ത സീസണിൽ ചെന്നൈ പുതിയ കോർ ടീമായാകും ടൂർണമെന്റിന് എത്തുകയെന്ന് അടുത്ത 10 വർഷത്തേക്ക് കളിക്കാൻ പറ്റുന്ന ശക്തമായ പുതിയ കോർ ഗ്രൂപ്പിനെ സൃഷ്ടിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്ന ധോണി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതോടെ വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇത്തവണത്തെ ഐ പി എല്ലിൽ നിന്നും പിന്മാറിയ സുരേഷ് റെയ്നയെ പോലുള്ള താരങ്ങൾ വരും സീസണിൽ ചെന്നൈ നിരയിലുണ്ടാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി അങ്ങനൊരു സൂചനയും ധോണി നൽകിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മഹേന്ദ്ര സിംഗ് ധോണി സുരേഷ് റെയ്ന രവീന്ദ്ര ജഡേജ ഡ്വെയിൻ ബ്രാവോ ഡ്യൂപ്ലസി എന്നിവരാണ് ചെന്നൈ കോർ ഗ്രൂപ്പിൽ താരങ്ങൾ സമീപ വർഷങ്ങളിൽ ഇതിലേക്ക് ഷെയ്ൻ വാട്സണും അതുപോലെ തന്നെ അമ്പായിട്ടു റാവുഡും എന്നിവരും കൂട്ടത്തിലെത്തിയിരുന്നു ഇതിൽ പല താരങ്ങളും വരും സീസണിൽ ചെന്നൈ നിരയിലുണ്ടാകില്ലെന്ന് ധോണി വാക്കുകൾ കൊണ്ട് ചെറിയൊരു സൂചന നൽകിയിട്ടുണ്ടായിരുന്നു കോർ ഗ്രൂപ്പിനെ മാറ്റാൻ സമയമായെന്ന് കഴിഞ്ഞ ദിവസം പഞ്ചാബുമായിട്ട് ടോസ് നേടിയ സമയത്ത് ധോണി ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു ഞാനെന്ത് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ സുരേഷ് റെയ്ന ചെന്നൈ ടീമിൽ ഇനി ഉണ്ടാകുമോ എന്ന് ചെറിയൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ കാരണം ധോണിയാണ് പറഞ്ഞിട്ടുള്ളത് ധോണി ഒരു ചെറിയ സൂചന നൽകിയിട്ടുള്ളത് സുരേഷ് റെയ്ന ഓൾറെഡി ഐ പി എല്ലിൽ കളിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് റെയ്നയുടെ ചെറിയ എന്തോ ഫാമിലി ഇഷ്യൂസ് ആയിട്ടാണ് റെയ്ന ഓൾറെഡി ടീമിൽ വന്നിട്ടുണ്ടായിരുന്നു ചെന്നൈ ടീമിൽ വന്നിട്ടുണ്ടായിരുന്നു ദുബൈയിൽ എത്തിയിട്ടുണ്ടായിരുന്നു പ്രാക്ടീസിന് ഉണ്ടായിരുന്നു പക്ഷെ ഫാമിലിയിൽ എന്തോ ചെറിയ ഇഷ്യൂസ് കാരണമാണ് റെയ്ന ഐ പി എല്ലിൽ വേണ്ടാന്ന് വെച്ചിട്ട് പോയത് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ നിന്ന് റെയ്ന ഓൾറെഡി വിരമിച്ചു എവിടെ കളിക്കും എങ്ങനെ നമുക്ക് റെയ്നയുടെ കളി കാണാൻ പറ്റുമെന്ന് ഭയങ്കര സങ്കടമായ ഒരു വാർത്തയാണ് റെയ്ന ഫാൻസ് ഒരുപാടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സങ്കടപ്പെട്ടൊരു വാർത്തയാണ് റെയ്ന ഇനി ചെന്നൈ ടീമിൽ ഉണ്ടാവുമോ അതോ വേറെ ടീമിൽ കളിക്കുമോ എന്നുള്ളത് നമുക്കിനെ അറിയാനുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ ഇനിയും ക്രിക്കറ്റിൻ്റെ ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക ഓക്കെ